ഞാൻ മൂന്ന് സുമത്സരം രാഹുലിന്റെ
മധ്യപന്മാരോട് കൂടി പോയി കൂടി പോയി ചെയ്താൽ അത് അതിൻ്റെ അവൻ
Thank you.
ദൂരെ തന്നെ
ും ദൈവത്തിന്റെ വിശുദ്ധ സമൂഹത്തിന്റെയും വിവേകമുള്ള ഭാവായി തൂണുമ്പോൾ ഭാരപ്പെട്ടു
എന്റെ വാർത്തയിലുള്ളവരെ ഞാൻ ആരോടും
അർത്ഥമുഷ്ടി വളരെ ഗംഭീരമാണെന്നാണ് എന്റെ വിചാരം. രണ്ടാമത്, തിരുമേനിയുടെ ജനനവും മരണവും ഒരു തീയതിയിലാണ്. ഒത്തിരി കോയിൻസിഡൻസ് ഈ തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും ഇവിടെ വിസ്തരിക്കുവാൻ ഞാൻ സമയം ഉപയോഗിക്കുന്നില്ല. രണ്ടു മൂന്ന് ചിന്തകൾ മാത്രം ചുരുക്കം നിമിഷത്തിനുള്ളിൽ, ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ ഒന്ന് പങ്കുവെക്കുകയാണ്. ഈ ആധ്യാത്മികമായ ജീവിതത്തിന് പല നിർവചനങ്ങളുണ്ട്. പൗരസ്ത്യ ദർശനം അനുസരിച്ച് എന്റെ കാഴ്ചപ്പാടിൽ ആധ്യാത്മികതയുടെ പുറമോടിയില്ലാത്ത ഒരു മാതൃക ആധ്യാത്മികമായ ജീവിതമാണ് പരിശുദ്ധവാമടിമയുടെ. നമുക്കറിയാം, ഇന്ന് ആധ്യാത്മികമായ ജീവിതത്തിന് വ്യത്യസ്ത നിർവചനങ്ങളാണ് പലരും കൊടുക്കാറുള്ളത്. പക്ഷേ പരിശുദ്ധ മാമ്പാടി തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചാലോ, തിരുമേനിയെ കണ്ടിട്ടുള്ളവർക്കോ തിരുമേനിയുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളവർക്കോ കാണും, 10, 60, 65 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം തിരുമേനിയെ നേരിൽ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരുമേനിയുടെ ആത്മീയ ജീവിത മാതൃക എന്ന് പറയുന്നത് പുറംമോടികളില്ലാത്ത ആത്മീയ ജീവിത മാതൃക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുമേനിയുടെ ആത്മീയ ജീവിതത്തിന്റെ നിർവചനം മാതൃക കണ്ടറിയണമെങ്കിൽ അത് തിരുമേനിയുടെ അടുത്ത് വന്ന് നാം സംസാരിക്കുകയോ അല്ലെങ്കിൽ തിരുമേനിയുടെ സാന്നിധ്യ സാമീപ്യത്തിൽ ഇരിക്കുകയോ ചെയ്യുമ്പോഴേ നമുക്കത് കുറേയൊക്കെ മനസ്സിലാക്കാൻ ഒക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബഹളവുമില്ല, ഒരു സമ്മേളനവുമില്ല, ഒരിടത്തും വളരെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ആത്മീയ ദർശനമല്ല തിരുമേനിയുടേതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ആധ്യാത്മികമായ ജീവിത മാതൃക എന്ന് പറയുന്നത് പൗരസ്ത്യ ദർശനത്തിന് അനുകരിക്കാവുന്ന എ റോൾ മോഡൽ സ്പിരിച്വാലിറ്റി, അതിനെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ നമുക്ക് തീർച്ചയായും ഒരു അനുകരണീയ മാതൃക, പുറമോടിയില്ലാത്ത ആധ്യാത്മികത. ഇത് തിരുമേനിയിൽ ഏറെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രത്യേകിച്ച് തിരുമേനിയുടെ ചില ശുശ്രൂഷകളിൽ ഒരു ബാലനായി പങ്കെടുക്കുവാനും എളിയവനായ എനിക്കും അതിനിടയായിരുന്നു. തിരുമേനി ഒരുപാട് പാണ്ഡിത്യമുള്ള ആളായിരുന്നില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും തിരുമേനിയുടെ സാന്നിധ്യം നമുക്കൊരു പക്ഷെ കുളിർമ തരും. തിരുമേനിയുടെ വാക്കുകൾ നമ്മെ ആശ്വസിപ്പിക്കും. തിരുമേനിയുടെ സ്പർശം നമ്മെ സൗഖ്യപ്പെടുത്തും. ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ദർശനം, ഒരു മാതൃക, ഒരു നിർവചനം തിരുമേനി വളരെ വ്യക്തമായിട്ട് കണ്ടു, അനുഭവിച്ചു, ഇപ്പോഴും കാണുന്നു. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് തിരുമേനിയെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമതായി തിരുമേനിയെ ഞാൻ കാണുന്നത് തിരുമേനിക്ക് മറ്റുള്ളവരുടെ വേദനയിൽ സ്വയം വേദനിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നു. വേറൊരാളുടെ വേദനയിൽ തിരുമേനിക്കും ഒത്തിരി വേദനയുണ്ട്. ആരൊന്നിരുന്നാലും അവർക്ക് നൽകുന്നതിൽ, കൊടുക്കുന്ന വാങ്ങുന്നതിനേക്കാൾ കൂടുന്നതിൽ, നൽകുന്നതിൽ, അവരുടെ വിശേഷം ചോദിച്ചറിയുന്നതിൽ, അവരെ ആശ്വസിപ്പിക്കുന്നതിൽ, അവരെ സൗഖ്യപ്പെടുത്തുന്നതിൽ, അവരെ ഊട്ടി തൃപ്തരാക്കുന്നതിൽ തിരുമേനിയുടെ ആതിഥേയത്വത്തിൽ മറ്റുള്ളവരുടെ വേദനകളിൽ സ്വയം വേദനിക്കുന്ന ഒരു ഹൃദയം, അത് ആധ്യാത്മികമായ ജീവിതത്തിൽ ഉയരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. തിരുമേനി അന്ത്യനാളുകൾ ആകുമ്പോഴും ആയപ്പോഴും ഒക്കെ കഴിച്ചോ, സൗഖ്യമാണോ, അങ്ങനെയുള്ള ആ ഒറ്റ വാക്ക് എത്ര വലിയ സ്പർശമാണ്, എന്തുമാത്രം നമ്മെ സ്പർശിക്കുന്നു എന്നുള്ളത് അനുഭവിച്ചിട്ടുള്ള ഒരു ധാരാളം പറയും. നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് തിരുമേനിയുടെ അംഗരക്ഷകനെ സംസാരിക്കാൻ കഴിയില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് പൊട്ടൻ എന്നാണ് നമ്മൾ പറയുന്നത്. തിരുമേനി കടന്നു വരുന്നവർക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് തൻ്റെ അംഗരക്ഷകനോട് തിരുമേനിയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ ആ അംഗരക്ഷകന് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയുമ്പോൾ, ഇവിടെ ആഹാരമില്ലെങ്കിൽ ചില വെപ്രാളങ്ങളൊക്കെ കാണിക്കുന്ന ഞാൻ കിട്ടിയിരിക്കുന്നത്.
പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ വേദനയിൽ സ്വയം വേദനിക്കുന്ന ഒരു ഹൃദയം, അത് ആധ്യാത്മികമായ ജീവിതത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇതും തിരുമേനിയിൽ ഏറെ കാണുന്നു, കണ്ടിരുന്നു എന്നുള്ളത് വളരെ 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 നമ്മെ ഏറെ ആകർഷിക്കേണ്ട ഒരു സൽഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ തിരുമേനിയെ വന്ന് കാണുവാൻ വന്ന് കണ്ടിരുന്ന ജനസംഖ്യയേക്കാളും തിരുമേനി ഇപ്പോൾ ഭൂമിയിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ തിരുമേനിയെ കാണാൻ വരുന്നവരുടെ സംഖ്യയുടെ തോത് ജ്യോമെട്രിക് പ്രോഗ്രഷൻ പോലെയാണ്. ജ്യോമെട്രിക് പ്രോഗ്രഷൻ കണക്ക് പഠിക്കുമ്പോൾ അറിയാം, 2, 4, 16, 256 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, ജ്യോമെട്രിക് പ്രോഗ്രഷൻ. അതായത് തിരുമേനിയുടെ അടുത്ത് വന്ന് തിരുമേനിയോട് സംസാരിക്കുവാനും തിരുമേനിയോട് സങ്കടം പറയുവാനും തിരുമേനിയെ കാണാനും വരുന്നവരുടെ ജനസംഖ്യയുടെ എണ്ണത്തിൻ്റെ തോത് ഓരോ വർഷവും അതിങ്ങനെ വർദ്ധിച്ച് 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 വരികയാണ്. ഒരു ജ്യോമെട്രിക് പ്രോഗ്രഷൻ ആ വിധത്തിലാണ് അത് വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് വർദ്ധിക്കുന്നത്? അനുഭവമുള്ളത് കൊണ്ടല്ലേ. മതം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെയല്ലേ നമ്മൾ രുചിച്ചറിയുന്നത്. തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ 100,000 പേരെ കണ്ടിരുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് തോന്നുന്നത് ഓരോ വർഷവും 100,000, 200,000, 2, 4, 4, 16 അങ്ങനെ കൂടുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തിരുമേനിയുടെ വ്യക്തിത്വത്തിൻ്റെ അമരത്വം, തിരുമേനി നമ്മുടെ മനസ്സിൽ തന്നെ ജീവിക്കുകയാണ്. തിരുമേനി പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ എന്ന് അതിന് തോന്നുന്നു. തിരുമേനി അങ്ങനെ തിരുമേനി ഒരു അമരണവാൻ എന്ന് പറയത്തക്ക വണ്ണം ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ട് അറിഞ്ഞുകൂടാ. ഈ കുന്നിൻ പുറകിൽ വന്ന് കടന്നു കരയുവാൻ പോലും വഴിയില്ലാതെ വളരെ 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 ബുദ്ധിമുട്ടി ഭൂമിയിൽ നിന്ന് അല്പം ഉയരത്തിലുള്ളൊരിടത്ത് ചെന്ന് ഒരു താമസ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന മഹാപരിശുദ്ധനായിരിക്കും പിതാവ്. ആ പിതാവിനെ ഇന്ന് കാണാൻ വരുന്നവരുടെ അംഗസംഖ്യ വർഷം തോറും അത് വർദ്ധിക്കുന്നു. എങ്ങനെ വർദ്ധിക്കുന്നു? അരിത്മെറ്റിക് പ്രോഗ്രഷനുണ്ട്, ജ്യോമെട്രിക് പ്രോഗ്രഷനുണ്ട്. എനിക്ക് തോന്നുന്നത് ജ്യോമെട്രിക് പ്രോഗ്രഷൻ പോലെയാണ്, കണക്കറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. ജ്യോമെട്രിക് പ്രോഗ്രഷൻ പോലെയാണ് ആ തന്നെ തന്നെ കാണാൻ, തന്നോട് സംസാരിക്കാൻ, തൻ്റെ അടുത്ത് വന്ന് ദർശനം വാങ്ങുവാൻ, തൻ്റെ ഒരു സ്പർശം ലഭിക്കുവാൻ, തന്നോടൊന്ന് പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ഈ വരുന്ന വിശ്വാസികളുടെ മനസ്സിൽ തിരുമേനി അമരണവാൻ തന്നെയാണ്. അമർത്യത, അതായത് മരിക്കാത്തൊരവസ്ഥ. തിരുമേനിയുടെ ആ ക്യാൻവസ് തന്നെ കാണാൻ വരുന്ന വിശ്വാസികളുടെ എണ്ണത്തിൻ്റെ തോത് ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അതും വളരെ വലിയ പ്രത്യേകതയാണ്. ഞാൻ എന്റെ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല, സമയം കൂടുന്നു. തിരുമേനി പാമ്പാടി തിരുമേനി. തിരുമേനി നമ്മുടെ തിരുമേനി മാത്രമല്ല, നാനാ മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് തിരുമേനി തിരുമേനിയാണ്. അത് മതമൊന്നും ഒരു വിഷയമല്ല, മതിൽക്കെട്ടുകൾ ഒന്നും തന്നെ ഇല്ല തിരുമേനിയടുത്തേക്ക് വരാൻ. അപ്പോൾ അതൊക്കെ തിരുമേനി നാം കാണും. ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ദർശനത്തിൻ്റെ ഒരു നിർവചനം, ഒരു മാതൃക പൗരസ്യ ആധ്യാത്മികതയുടെ, വേദനിക്കുന്ന ഹൃദയത്തോട് സ്വയം വേദനിക്കുന്ന ഒരു മനസ്സ്. അതുകൊണ്ടാണല്ലോ പ്ലേഗ് പിടിച്ച കുന്നംകുളത്തെ ജനം മരിക്കുമ്പോഴും അങ്ങോട്ട് ഓടിയത്. ആരാണൊക്കെ തടുക്കാൻ ചെല്ലുന്നാ പറയുന്നത്? പരിശുദ്ധ ഗീവർഗീവിന്റെ വാവായ പറഞ്ഞെന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. ആ മൂന്ന് അങ്ങോട്ട് ഇപ്പോഴും പോകണ്ട, ഞാൻ പോകും. പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്നവരുടെ വേദനയിൽ സ്വയം അലിഞ്ഞു ചേരുന്നൊരു പിതാവ്. ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ആ തിരുമേനി ഒന്ന് കാണാൻ, തിരുമേനി ഒന്ന് തൊടാൻ, തിരുമേനിയോട് ഒന്ന് സംസാരിക്കാൻ, തിരുമേനി ഒന്ന് കൈ തിരുമേനിയുടെ കൈ ഒന്ന് മുത്താൻ, തിരുമേനിയോട് നമ്മുടെ രഹസ്യം ഒന്ന് പറയാൻ,
വരുന്ന വിശ്വാസികളുടെ സംഖ്യ ജോമെട്രിക് പ്രോഗ്രഷൻ പോലെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. എനിക്ക് പറയാനുള്ളത് തിരുമേനിയെ കുറിച്ച് നമ്മൾ വേവലാത്തപ്പെടുകയൊന്നും വേണം. തിരുമേനി സ്വർഗത്തിലിരുന്ന് നമ്മുടെ ഈ നല്ലതും ചീത്തയൊക്കെ കാണുന്നുണ്ട്. Can you follow the life structure of Pambadi Thirumeni? തിരുമേനിയുടെ ജീവിതത്തിന്റെ ആധ്യാത്മികമായ അംശത്തിൽ എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിലെ പകർത്താൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങളുടെയും എൻ്റെയും ഈ പെരുന്നാൾ പങ്കെടുക്കുന്നതിൻ്റെ ദൗത്യം, ലക്ഷ്യം, ഉദ്ദേശം. തിരുമേനിയുടെ അനുഷ്ഠാനങ്ങൾ, തിരുമേനിയുടെ പ്രാർത്ഥനകൾ, തിരുമേനിയുടെ ഉപവാസങ്ങൾ, ധ്യാനങ്ങൾ, തിരുമേനിയുടെ ജീവിതത്തിൻ്റെ മാതൃകയിൽ ആധ്യാത്മികതയുടെ എത്ര ശതമാനം നമുക്ക് പിന്തുടരാനും, അല്ലാതെ നാം തിരുമേനിയെ ഒരുപാട് പാടിപ്പുകഴ്ത്തുവോ തിരുമേനി പരിശുദ്ധനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ ചുമതല തീരുകയില്ല എന്നും കൂടെ ഒന്ന് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൂടെ ചുരുക്കട്ടെ. പരിശുദ്ധ സഭയുടെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആധ്യാത്മികമായ ജീവിതം നയിച്ച് കടന്നുപോയിട്ടുള്ള, അതൊരു പക്ഷേ മേൽപ്പട്ടക്കാരാകാം, പട്ടക്കാരാകാം, ഈ പട്ടമൊന്നും ഇല്ലാത്തവരുമാകാം, പട്ടമുള്ളവർക്ക് മാത്രമേ ആധ്യാത്മികമായ ജീവിതത്തിന്റെ ഉയരത്തിൽ എത്താൻ ഒക്കുള്ളൂ എന്നുള്ളതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരും കാണാം. അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ദൈവാത്മാക്കൾ, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ദൈവീക അംശം, ദൈവീകമായ ദർശനമുള്ള ഒത്തിരി പേര് സഭയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ വിചാരം. അതുകൊണ്ടാണ് ഈ സഭ ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ഇല്ലാതായി പോയി എന്നുള്ള കൂടെ ചിലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ. പരിശുദ്ധ പാമ്പാട്ടി തിരുമേനിയുടെയും അഭിയന്യ മാർത്തിസ്മാർ യുവാനന്ദ പോലീത്തായുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മുടെ വേദനകളില്, നമ്മുടെ ദുഃഖങ്ങളില് നമുക്കൊരു വലിയ ശക്തിയും ഊർജവും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ
Thank you.
ചെയ്യുന്നു.